ഉണ്ണി ഇസ്ലാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീട് എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരം ചെറിയൊരു കഞ്ഞി, അതായത് വെറൈറ്റി കഞ്ഞിയാണ്. വെറൈറ്റി കഞ്ഞി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പയറും കടലയും എല്ലാം കൂടെ ചേർത്ത് ഉണ്ടാക്കുന്ന കഞ്ഞിയാണ് ചെയ്യുന്നത്. വൈകുന്നേരത്തെ ഈവനിങ് കുഞ്ഞു വീഡിയോ കാണിക്കാൻ പോകുന്നത്. നമുക്ക് ഇന്ന് വീട്ടിലേക്ക് പോവാം. നമുക്കുണ്ട് സാധനങ്ങൾ, അരി പിന്നെ കടല വെള്ളത്തിട്ട് കോത്തെടുത്തതാണ്, പയർ അതുപോലെ പയറും വെള്ളത്തിട്ട് കോത്തെടുത്തതാണ്, പിന്നെ ചെറിയ ഉള്ളി, വറ്റൽമുളക്, ജീരകം, പിന്നെ ഉലുവപ്പൊടി, ഇത്രയാണ് ആവശ്യം. അങ്ങനെ നമുക്ക് പരിപാടി തുടങ്ങാതായി. ഇതാ അടുപ്പ് കത്തിച്ചിട്ടുണ്ട്, നമുക്കിനി കലം അടുപ്പിൽ വയ്ക്കാം. ആ വെള്ളം തിളച്ചിട്ടുണ്ട്, നമുക്കിനി അരി കഴുകിടാം. പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഗൾഫിലായിരുന്ന സമയത്ത് അവിടെ വെച്ച് സ്ഥിരമല്ല വ്യാഴാഴ്ച രാത്രി ഉണ്ടാക്കുന്നത്, അങ്ങനെയുള്ള ശീലമാണിത്. ഈ കഞ്ഞി അവിടെ വെച്ചാണ് ഈ കടല, നമ്മൾ പയറും കഞ്ഞി ഉണ്ടാക്കുന്ന പോലെയല്ലേ കടല അവിടെ വെച്ചാണ് ഇട്ട് ഇത് ചെയ്ത് നോക്കിയത്. അപ്പോൾ ഉള്ളൊരു വെറൈറ്റി ഉണ്ട്, അങ്ങനെയാണ് ഈ കടല വെച്ചുള്ള ഇത് തുടങ്ങിയത്. ഗൾഫിൽ വെച്ചുള്ള ആദ്യത്തെ പരിപാടിയായിരുന്നു കടലക്കഞ്ഞി. മൂന്ന് വെള്ളം കഴിവാങ്കിലേ ആ ഇത് പോകും. ഗൾഫിലെ കഥ പറഞ്ഞ സമയത്ത് ഈ കഞ്ഞി ഉണ്ടാക്കുന്ന നമ്മളെ റൂമിൽ വേറൊരു പാർട്ടി ഉണ്ട്. കഞ്ഞി എന്ന് പറയുന്ന നേരത്ത് പുള്ളിക്കൊന്നും ആഹാരം വേണ്ട, കഞ്ഞി വേണ്ട, പുള്ളി വെളിയിൽ പോയി പൊറോട്ട ഇറച്ചി മാറ്റി കഴിക്കും. പുള്ളിക്ക് കഞ്ഞി ഇഷ്ടമല്ല, പുള്ളിക്ക് ഇറച്ചി ഡെയിലി ഇറച്ചി വേണം. അപ്പോൾ നമ്മൾ പറഞ്ഞാൽ എന്നാൽ ഡെയിലി ഇറച്ചി വാങ്ങിച്ച് കഴിക്കാനുള്ള സാമ്പത്തിക ശേഷി നമുക്കില്ല. ഒരു ദിവസമൊക്കെ ഇത് വെജിറ്റബിളൊക്കെ ആവാം, വെജിറ്റബിളും ഇതൊക്കെ ആവാം, കടലയൊക്കെ വെച്ച് കഴിക്കാൻ തുടങ്ങി. അപ്പോൾ പുള്ളിക്ക് ഇഷ്ടമില്ല, പുള്ളിക്ക് ഡെയിലി ഇറച്ചി വേണം. അതുകൊണ്ട് പുള്ളി നമ്മൾ എന്ത് കഞ്ഞി ഉണ്ടാക്കുമോ അന്ന് പുള്ളി പുറത്ത് പോയി പൊറോട്ട വെച്ച് വാങ്ങിച്ച് കഴിച്ചിരിക്കും. അതൊരു കഥ ആയിരുന്നത്. അപ്പോൾ നമുക്കിനി അരി കഴുകി കഴിഞ്ഞു അരിയിടാം. അങ്ങനെ അരി ഇട്ട് പിന്നെ നല്ലപോലെ തീ കത്തിച്ചു കൊടുക്കും. ആ അങ്ങനെ അരി തിളച്ചിട്ടുണ്ട്, നമുക്കിനി അടുത്ത ബാക്കിയുള്ള ഐറ്റംസ് ഇടാം. ആദ്യം പയറിടാം. അടുത്ത കടല, കടല വെള്ളത്തിട്ട് കൊവുത്തതാണിത്, അല്ലെ വേഗത്തില്ല, അതുകൊണ്ട് നേരത്തെ കൊവുത്ത കടലയാണിത്. അടച്ചു വയ്ക്കാം. രാത്രി ആയിപ്പോയി കേട്ടാ, രാത്രി ആയതുകൊണ്ട് ചെറിയ അതിൻ്റെതായ ചെറിയ ഇരട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. രാത്രി നമ്മൾ വൈകുന്നേരം സ്റ്റാർട്ട് ചെയ്തതിന് മഴക്കോളം കൂടെ ആയതുകൊണ്ട് ഇപ്പം പെട്ടെന്ന് ഇരുട്ട് പോലെ തോന്നുന്നു. ഇപ്പം നല്ല ഇരുട്ടായി പോയി, വെളിയിൽ ലൈറ്റൊക്കെ ഇട്ടാണ് ഇന്ന് കാണിക്കുന്നത്. അങ്ങനെ നോക്കാം, ഇതായി നോക്കട്ടെ. ആ ഒന്നായി തിളച്ചിട്ടുണ്ട്, നമുക്ക് ഇളക്കി കൊടുക്കാം. നമുക്കിനി അടുത്ത ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. ചെറിയ ഉള്ളി വൃത്തിയാക്കിയിട്ട് രണ്ട് ഒരു ചെറിയ ഉള്ളി നാല് കഷ്ണമാക്കി മുറിച്ചതാണ് ഇട്ട് കൊടുക്കാം. ഒന്നുകൂടെ ഒന്നിളക്കി കൊടുക്കാം. അടച്ചു വയ്ക്കാം. അങ്ങനെ എന്തായി നോക്കാം.
അരി വെന്താ നോക്കട്ടെ. കുറച്ചും കൂടെ വേവാറുണ്ട്. നമുക്കിനി ബാക്കി ഉപ്പിടണം. ഉപ്പിട്ട് ഇനി അടുത്ത പച്ചമുളക്. പച്ചമുളക് ഇട്ട് കഴിഞ്ഞ് ഇനി അടുത്ത ജീരകം. ജീരകം ഇട്ട് ഇനി അടുത്ത ഉലുവപ്പൊടി. ഉലുവപ്പൊടി ഇട്ട് ഇനി നമുക്ക് ഇളകി കൊടുക്കാം. ഇനി ഒരു 10 മിനിറ്റ് കൂടെ ഇരിക്കട്ടെ. അപ്പോൾ വേവ് നല്ലപോലെ വേവ്, നല്ലപോലെ വെന്ത് അഴുകി വരണം. അങ്ങനെ നമ്മൾ കഞ്ഞി എന്തായാലും നോക്കാം. ആ നല്ല വേന്ത് നല്ല പാരുവായിട്ട് കിടപ്പുണ്ട്. അങ്ങനെ നമ്മളെ കഞ്ഞി റെഡിയായിട്ടുണ്ട്. കഞ്ഞിയും പയറും കടലയും ഉള്ളിയും ജീരകവും ഉലുവയും എല്ലാമുള്ള കഞ്ഞിയാണ്. ഒരു വിറ്റാമിൻ സി ആൻഡ് എ ബി സി ഡി എല്ലാം അടങ്ങിയ കഞ്ഞിയാണ്, നാടൻ കഞ്ഞി. ഓക്കെ, അപ്പൊ ഇറക്കാം. സൂപ്പർ ആയിട്ട്. പിന്നെ ഇറക്കാം. ഓക്കെ, ഒരുപാട് ലേറ്റായി പോയിട്ട് രാത്രിയായി പോയി. അതിൻ്റെതായ പ്രശ്നങ്ങൾ, ഇരുട്ടിൻ്റെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. വൈകുന്നേരം തുടങ്ങിയതാണ്, എടുത്തെടുത്ത് വന്നപ്പോൾ രാത്രി ആയിപ്പോയി എന്നേ ഉള്ളൂ. ഇപ്പം നല്ല ഇരുട്ടായി പോയിട്ടാ. ആ അങ്ങനെ നമ്മുടെ കഞ്ഞി റെഡിയായിട്ടുണ്ട്. കണ്ടേ അടിപൊളിയായിട്ട്, കണ്ടേ നോക്കി. നമ്മളെ കടലയും പയറും മുളകും വറ്റൽ മുളകെല്ലാം മേളിൽ കിടപ്പുണ്ടാ. ചൂട്, ചെറിയ ചൂടോടെ കഴിച്ചു കഴിഞ്ഞാൽ രാത്രി തുറക്ക സുഖം, സ്വസ്ഥം. നമ്മൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക, ബെൽ ബട്ടൺ അടിച്ചു പൊട്ടിക്കുക. മറ്റൊരു മനോഹരമായ വീഡിയോ വരുന്നവരെയും ബൈ ബൈ.